ലോകത്തിലെ ഏറ്റവും മികച്ച ഹാക്കർ ആരാണെന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങളും നമുക്ക് ലഭിച്ചേക്കും. എന്നാൽ FBI മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ കൊടും കുറ്റവാളികളോടൊപ്പം ഏറ്റവും ആദ്യമായി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഹാക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. തൻ്റെ 12-ാമത്തെ വയസ്സ് മുതൽ ഹാക്കിംഗ് ആരംഭിച്ച് പിന്നീട് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ വെബ്സൈറ്റുകളും ഡാറ്റകളും പൂർണ്ണമായും ഹാക്ക് ചെയ്തെടുത്ത് അവർക്ക് ഏറ്റവും വലിയൊരു തലവേദന സൃഷ്ടിച്ച ഹാക്കിംഗ് ലോകത്തെ കഴുകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കെവിൻ മിറ്റ്നിക് ആണത്. എങ്ങനെയാണ് വെറും ഒരു 12-വയസ്സുകാരൻ പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ഹാക്കറായി മാറിയത്? വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത് ഭയങ്കര പ്രയാസം നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് മതിയായ രീതിയിലുള്ള സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഭയങ്കര പ്രയാസം നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നല്ലൊരു ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു പ്രയാസം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ഇവിടെയാണ് ഹൈറക്ട് എന്ന റിക്രൂട്ട്മെൻറ്റ് ആപ്പിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇതിലൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് HR മാനേജറുമായിട്ടും ടീം ലീഡറുമായിട്ടൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ട് യാതൊരുവിധ കൺസൾട്ടൻസും ഇല്ലാത്ത ഡയറക്റ്റായിട്ട് നമ്മുടെ സ്വപ്ന ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. താഴെയുള്ള നമ്മുടെ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾ ഹൈറക്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസും വിദ്യാഭ്യാസ യോഗ്യതയും നിങ്ങളുടെ സ്കില്ലൊക്കെ അനുസരിച്ചിട്ടുള്ള ജോലികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ഡാറ്റകൾ മുഴുവൻ ഇതിൽ സെക്യൂർ ആയിരിക്കും. നിങ്ങളുടെ അനുവാദമില്ലാതെ മറ്റൊരു കമ്പനികൾക്കും ഈ ഒരു ഡാറ്റ ഇവർ നൽകുന്നൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിലും യാതൊരുവിധ പേടിയും വേണ്ട. അതിനും അപ്പുറത്തേക്ക് 120,000+ വരുന്ന കമ്പനികൾ ഇപ്പോൾ ഹൈറക്റ്റ് വഴി ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AI algorithm വഴി നമ്മുടെ പ്രൊഫൈൽ റിക്രൂട്ടറുമായിട്ട് ഡയറക്റ്റായിട്ട് മാച്ച് ആവുന്നതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു ജോലി, നിങ്ങളുടെ ഒരു സ്വപ്ന ജോലി നേടിയെടുക്കുക എന്നുള്ളത് ഇനി മുതൽ അത്ര വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ട് തീർച്ചയായിട്ടും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉള്ളിലോട്ട് പോകാം. 1963 ഓഗസ്റ്റ് മാസം 6-ാം തീയതി കാലിഫോർണിയയിലാണ് കെവിൻ ഡേവിഡ് മിറ്റ്നിക് എന്ന പേരുള്ള വ്യക്തി ജനിക്കുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിൽ അവന് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ വീടിന് തൊട്ടടുത്തുള്ള റേഡിയോ സ്റ്റേഷനിലേക്ക് അവൻ എത്തിപ്പെടുന്നതും അവന് അവിടെ ഒരു പാർട്ട് ടൈം ജോലി ലഭിക്കുന്നതുമെല്ലാം. അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച, ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറിയത് ഈ ഒരു കാലഘട്ടമായിരുന്നുവെന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. അവനവിടെ ഒരു റേഡിയോ ഓപ്പറേറ്റർ ആയിട്ടായിരുന്നു പ്രവർത്തനം അനുഷ്ഠിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലയളവിൽ പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകളെ കുറിച്ച്, പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക് ഗാഡ്ജറ്റുകളെ കുറിച്ചും ടെക് മെഷീനുകളെ കുറിച്ചും എല്ലാം വ്യക്തമായ രീതിയിൽ തന്നെ കെവിന് ഇവിടെ വെച്ചുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കാലയളവിൽ മറ്റാർക്കും ലഭിക്കാത്ത അത്ര തരത്തിലുള്ള വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അറിവുകളായിരുന്നു ഈ ഒരു കാലയളവിൽ അവന് ലഭിച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെ വീണ്ടും വർഷങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. 1975 തൻ്റെ 12-ാമത്തെ വയസ്സിലെത്തുമ്പോൾ അവനൊരു ദിവസം ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ടിക്കറ്റ് ഒന്ന് കാര്യമായിട്ട് നോക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രത്യേകതരം പഞ്ചിങ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടിക്കറ്റിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക പാറ്റേണിൽ പഞ്ച് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എന്ന്. അതിനുശേഷം മറ്റൊരു ബസ്സിലേക്ക് അവൻ കയറിയപ്പോൾ അതിൽ നിന്നും അവന് ലഭിച്ച ടിക്കറ്റും ഇതുപോലൊരു പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഏറെക്കുറെ സെയിം ആയിട്ടുള്ള നിലയിൽ തന്നെ പഞ്ച് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നീടുള്ള പല ബസ്സുകളിലും അവൻ സഞ്ചരിച്ചപ്പോഴും ഇതേ ഒരു കാര്യം തന്നെയാണ് അവിടെ എല്ലാം തുടർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ മറ്റൊന്ന് ചിന്തിക്കുകയാണ്. ഇത്തരത്തിലൊരു പഞ്ചിങ് മെഷീൻ തൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർത്തും ഫ്രീ ആയിട്ട് അമേരിക്ക മുഴുവനും തനിക്കും യാത്ര ചെയ്യാൻ സാധിക്കുമല്ലോ എന്നൊരു കാര്യമായിരുന്നു ഇത്. അവൻ്റെ ഉള്ളിലെ ഹാക്കർ ആദ്യമായി ഉണർന്നൊരു നിമിഷമായിരുന്നു അതെന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. ആ ഒരു കാലഘട്ടങ്ങളിൽ അമേരിക്കയിലുള്ള മുഴുവൻ ബസ്സുകളിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഹോൾ പഞ്ചിങ് ടിക്കറ്റുകളായിരുന്നു. അതിനാൽ തന്നെ അത്തരമൊരു പഞ്ചിങ് മെഷീൻ കരസ്ഥമാക്കുക എന്നതായി പിന്നീട് കെവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ ഡയറക്റ്റായിട്ട് ബസ് ജീവനക്കാരോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഈ പഞ്ചിങ് മെഷീൻ ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്കത് ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല എന്നൊരു കാര്യം അവന് വളരെയധികം വ്യക്തമായി തന്നെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഒരു പ്രൊജക്ടിൻ്റെ ആവശ്യാർത്ഥമാണ് എന്ന നിലക്കായിരുന്നു അവൻ ബസ് ജീവനക്കാരെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു പഴയ കേടുവന്ന പഞ്ചിങ് മെഷീൻ അവന് ലഭിക്കുകയും ചെയ്തു. പിന്നീട് അവൻ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിന് ഉപയോഗിക്കുന്ന ടിക്കറ്റ്
ഫ്ലൈറ്റുകളായിരുന്നു. അതിനുവേണ്ടി അവൻ നേരെ ചെന്നത് ബസ് സ്റ്റേഷനുകളിലേക്കായിരുന്നു, ബസ് സ്റ്റോപ്പുകളിലേക്ക്, ബസ് സ്റ്റാൻഡുകളിലേക്കായിരുന്നു. അവിടെ പഞ്ച് ചെയ്യാത്ത പഴയ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരുപാടധികം ടിക്കറ്റുകൾ കിടക്കുന്നതായിട്ട് അവൻ മുമ്പേ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടിക്കറ്റുകളെല്ലാം പഞ്ച് ചെയ്യുമ്പോൾ മാത്രമായിരുന്നു അതിന് വാല്യൂ ഉണ്ടായിരുന്നത്. അല്ലാത്തപ്പോൾ ആ ടിക്കറ്റുകളെ ആരും കാര്യമായി വിലക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനാലൊക്കെ തന്നെ ടിക്കറ്റുകൾ കരസ്ഥമാക്കുക എന്ന് പറയുന്ന ഒരു കാര്യവും വളരെ എളുപ്പം തന്നെ കെവിന് സാധിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ തീർത്തും സൗജന്യമായി തൻ്റെ കയ്യിലുള്ള പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ടിക്കറ്റുകൾ പിൻ ചെയ്തുകൊണ്ട് പഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു അമേരിക്ക മുഴുവനും അവൻ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, പണമില്ലാത്ത ആളുകളെ കാണുമ്പോൾ അവർക്ക് കൂടെ തൻ്റെ കയ്യിലുള്ള ഈ ഒരു പഞ്ചിങ് മെഷീൻ്റെ സഹായത്തോടുകൂടെ അവൻ ടിക്കറ്റുകൾ പഞ്ച് ചെയ്ത് നൽകി വരുമായിരുന്നു. കാലചക്രം വീണ്ടും ഉരുളുകയാണ്. കെവിൻ എന്ന ബാലൻ പതിയെ പതിയെ വളരാൻ ആരംഭിക്കുകയാണ്. 1970-80 എന്നൊക്കെ പറയുന്നത് അമേരിക്കയിൽ കാര്യമായ തന്നെ ടെലിഫോണുകൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതിനാലൊക്കെ തന്നെ ടിക്കറ്റുകളുടെ കാര്യം പോലെ തന്നെ എങ്ങനെ തനിക്ക് സൗജന്യമായി ഫ്രീ ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാം എന്നൊരു കാര്യത്തെക്കുറിച്ച് കെവിൻ ചിന്തിച്ചു തുടങ്ങുകയാണ്. അങ്ങനെയാണ് തൻ്റെ നമ്പറിനെ ബാക്കിയുള്ള ആളുകളുടെ നമ്പറുമായിട്ട് മാസ്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ടെലിഫോൺ സിസ്റ്റത്തെ മുഴുവനായും ഹാക്ക് ചെയ്യുന്ന നിലയിലേക്കൊക്കെ കെവിൻ എന്ന ആ ഒരു കുട്ടി എത്തിച്ചേരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള കാലം അവൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ ഇത്തരത്തിൽ മാസ്ക് ചെയ്തിട്ടുള്ള മറ്റു പല ആളുകളുടെയും നമ്പർ മുഖാന്തരമായിരുന്നു. അതിനാലൊക്കെ തന്നെ സൗജന്യമായിട്ട് ഇന്റർനാഷണൽ കോളുകൾ പോലും ചെയ്യാൻ കെവിന് ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കുമായിരുന്നു. ആ ഒരു കാലമൊക്കെ നോക്കുമ്പോൾ പലതരത്തിലുള്ള ഹാക്കർമാർ വന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ തന്നെ പല ആളുകളുടെയും ഫോൺ കോളുകളിലേക്കെല്ലാം നുഴഞ്ഞു കയറിയിട്ട് അവരുടെ പല രഹസ്യങ്ങളും കൈക്കലാക്കി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുക, പണം തട്ടിയെടുക്കുക എന്നൊരു കാര്യമായിരുന്നു. കെവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് കോൾ ചെയ്യുന്നതിനും മറ്റു പല തമാശകളും ഒപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ കാലഘട്ടങ്ങളിലെല്ലാം അവൻ തൻ്റെ ഹാക്കിംഗ് എന്ന കാര്യത്തെ ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. കാലം മുമ്പോട്ട് പോകുന്തോറും അവൻ അവൻ്റെ സ്കില്ല് കൂടെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു, വളർത്തിയെടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 1979 ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന പേരിലൊരു സ്വകാര്യ കമ്പനിയുടെ ഡാറ്റകളെ പൂർണ്ണമായും അവൻ കവർന്നെടുക്കുന്നുണ്ട്, ഹാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. തീർത്തും ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഡാറ്റകളെ ദുരുപയോഗം ചെയ്യുന്നതൊക്കെ അപ്പുറത്തേക്ക് ഒരു ചലഞ്ചായിട്ട് മാത്രമായിരുന്നു ഇത്തരം ഹാക്കിങ്ങുകളെ അവൻ പ്രധാനമായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകൾ തനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങളെയാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്തുകൊണ്ട് അവൻ തെളിയിച്ച് കാണിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. വീണ്ടും സമയം അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. 1981 പെസഫിക് ബെൽ എന്ന പേരുള്ള ഒരു ടെലികോം കമ്പനിയുടെ ഒരുപാടധികം ഡാറ്റകളും പലതരത്തിലുള്ള നമ്പറുകളും എല്ലാം അവൻ ഇത്തരത്തിൽ തന്നെ ഹാക്ക് ചെയ്തുകൊണ്ട് കരസ്ഥമാക്കുകയാണ്. ഈ ഒരു പ്രാവശ്യം അവൻ്റെ കുസൃതികൾ കുറച്ചധികം ഒന്ന് കൂടുകയാണ്. പലതരത്തിലുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറിയിട്ട് പലതരത്തിലുള്ള വികൃതികളും പലതരത്തിലുള്ള കുസൃതികളും ഈ ഒരു കാലയളവിൽ അവൻ ചെയ്തു വരികയാണ്. പക്ഷേ പെസഫിക് ബെൽ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയൊരു തലവേദനയായിരുന്നു. അവരുടെ യൂസേഴ്സിൻ്റെ പ്രൈവസി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും നിർത്താൻ കെവിൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു പെസഫിക് ബെൽ എന്ന കമ്പനിയുടെ കൂടുതൽ ഡാറ്റകൾ കളക്ട് ചെയ്യാൻ വേണ്ടി അവൻ തീരുമാനിക്കുകയാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി തീർച്ചയായും കമ്പനിക്കകത്ത് കയറിയിട്ട് അവിടെ നിന്നും ഡാറ്റകൾ മോഷ്ടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ദിവസം രാത്രി അവൻ തിരഞ്ഞെടുക്കുകയും തൻ്റെ കൂട്ടുകാരനായ ലൂയിസിനെയും കൂട്ടിയിട്ട് ആ ഒരു കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അവൻ ഇറങ്ങുകയും ചെയ്യുകയാണ്. നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ തനിക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ബാക്കിയുള്ളതെല്ലാം തിരിച്ചു വെച്ചുകൊണ്ട്, ഭദ്രമായി വെച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും തിരിച്ചിറങ്ങുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം ലൂയിസിൽ നിന്നും പല പല ആളുകൾ അറിഞ്ഞ് ഏറ്റവും ഒടുവിൽ പോലീസുകാരുകൂടെ അറിയുന്നതോടെയാണ് കെവിൻ്റെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്, ആദ്യത്തെ അറസ്റ്റ് നടക്കുന്നത്. തനിക്ക് ലഭിച്ചിട്ടുള്ള, താൻ ഹാക്ക് ചെയ്തെടുത്തിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ ആരിൽ നിന്നും പണം തട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ പോലും അവൻ ചെയ്തത് അത്രയും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളായതിനാലാണ് ഇത്തരം ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അവൻ പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് അവൻ ചെയ്തതും ഇത്തരത്തിലുള്ള കുസൃതികൾ നിറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുമായിരുന്നു. സമയവും കാലവും അങ്ങനെ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് അവൻ്റെ ഹാക്കിങ്ങിനെ കൊണ്ടുപോകാൻ വേണ്ടി അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 1983 അവൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, അന്ന് ആ ഒരു കാലഘട്ടത്തെല്ലാം ഉണ്ടായിരുന്നത് അർപ്പാനെറ്റ് ആയിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ ഒരു പൂർവികൻ എന്ന നിലക്കൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു, വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമായിരുന്നു അതിലേക്ക് ആക്സസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു സേവനമൊക്കെ ലഭ്യമായിട്ട്.
ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റിയിലുള്ള അല്ലെങ്കിൽ തൻ്റെ കോളേജിലുള്ള അർപ്പാനെറ്റ് മുഖാന്തരമായിട്ട് തന്നെ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ വെബ്സൈറ്റ് പോലും ഹാക്ക് ചെയ്യുകയും പലതരത്തിലുള്ള രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന രഹസ്യ വിവരങ്ങളും അവൻ കൈക്കലാക്കുകയും ചെയ്യുന്നുണ്ട്. തീർത്തും അമേരിക്ക എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സുരക്ഷാ ഭീഷണിയായി മാറിയ കാര്യം തന്നെയായിരുന്നു ഇത്. അവരുടെ ഏറ്റവും വലിയൊരു തലവേദനയായിട്ട് പോലും കെവിൻ അവിടെ മാറി വരികയാണ്. പിന്നീടുള്ള കാലങ്ങളിലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും ഒരു കുസൃതി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ചലഞ്ച് എന്ന നിലയിൽ അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയും പലതവണയായി പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഏറ്റവും ഒടുവിലായിട്ട് ഒരു വർഷക്കാലം വരെ അവന് തടവും 6 മാസം കമ്പ്യൂട്ടർ അഡിക്ഷൻ മാറുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകതരം ചികിത്സകളും ഗവൺമെന്റ് തന്നെ അവന് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും അവൻ ഇത്തരത്തിലുള്ള ഹാക്കിങ്ങുകളിലേക്ക് തന്നെയായിരുന്നു തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരായിരുന്ന IBM, നോക്കിയ പോലുള്ള പല കമ്പനികളിലെയും പല രഹസ്യ വിവരങ്ങളും അവരുടെ പലതരത്തിലുള്ള വെബ്സൈറ്റുകളും കെവിൻ ഈ ഒരു കാലയളവിൽ ഹാക്ക് ചെയ്തെടുക്കുകയാണ്. FBI വീണ്ടും വലിയൊരു തലവേദനയായിട്ട് കെവിൻ മിറ്റ്നിക് എന്ന പേരുള്ള വ്യക്തി മാറി വരുന്നുണ്ട്. ഈ പ്രാവശ്യം പോലീസുകാർ അവനെ പിടികൂടാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്ക് അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള 2.5 വർഷക്കാലം FBI എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവനെ ഒരിക്കലും അവർക്ക് ആർക്കും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാലയളവിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികളുടെ ലിസ്റ്റിലേക്ക്, മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലേക്ക് ഒരു ഹാക്കറായിട്ടുള്ള കെവിൻ മിറ്റ്നിക്കിന്റെ പേരുകൂടെ FBI കൂട്ടിച്ചേർക്കുന്നത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന 2.5 വർഷക്കാലം അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുമുള്ള ടവറുകളെ പോലും അവൻ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മറ്റു പല ആളുകളുടെയും മൊബൈൽ നമ്പറുകളും മറ്റും ടെലിഫോണും മറ്റുമെല്ലാം ഇത്തരത്തിൽ തന്നെ മാസ്ക് ചെയ്തെടുത്തുകൊണ്ടാണ് പല ആളുകളുമായിട്ട് അവൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെയായിരുന്നു പോലീസുകാർക്ക് ഒരിക്കലും നേരിട്ട് കെവിനിലേക്ക് പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ കഴിയാതെ പോയിരുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 1995 ഒരു പരുവത്തിൽ FBI കെവിനെ പിടികൂടുകയാണ്. ഈ ഒരു പ്രാവശ്യം അത്ര ചെറിയൊരു ശിക്ഷയായിരുന്നില്ല കെവിനെ കാത്തിരുന്നത്. 1995 മുതൽ 2007 വരെയുള്ള കാലയളവിൽ അവൻ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുകയാണ്, ജയിലിൽ അടക്കപ്പെടുകയാണ്. അതിൽ തന്നെ ഏറ്റവും അവസാനത്തെ 8 മാസക്കാലയളവ് ഏകാന്തമായ തടവായിരുന്നു അവന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലയളവിൽ വീണ്ടും അവനൊരു ബോധോദയം ഉണ്ടാവുകയാണ്. താൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഹാക്കർമാരിൽ ഒരാളാണ്, ഏറ്റവും മികച്ച ഒരു ഹാക്കർ തന്നെയാണ്. പക്ഷേ എന്തിനാണ് താൻ തൻ്റെ ജീവിതം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജയിലിൽ അകപ്പെട്ടുകൊണ്ട് തീർക്കുന്നത്? അതിന് പകരമായിട്ട് ലീഗലായിട്ടുള്ള നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തനിക്ക് ജീവിച്ചുകൂടെ എന്നൊരു കാര്യം അന്നേ ദിവസം വെച്ചുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. അതിനുശേഷം ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ചെയ്തൊരു കാര്യം പല വലിയ വലിയ കമ്പനികളുടെയും പൊതുജനങ്ങളുടെയും എല്ലാം വിശ്വാസം കൈപ്പറ്റുക എന്നതായിരുന്നു. ഒരു മികച്ച ഹാക്കർ ആയതിനാൽ തന്നെ ഇന്റർനെറ്റിലെ ഓരോ പഴുതുകളെയും വളരെ വ്യക്തമായി തന്നെ കെവിൻ മിറ്റ്നിക്കിന് അറിയാമായിരുന്നു. അവൻ ഈ ഒരു പഴുതുകളെല്ലാം അടക്കുന്നതിന് വേണ്ടി പല വലിയ വലിയ കമ്പനികളെയും സഹായിച്ചു വരികയാണ്. അങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ പ്രശസ്തിയിലേക്ക് വീണ്ടും അവൻ എത്തിച്ചേരുകയും ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ന ആ ഒരു പദവിയിൽ നിന്നും ആ ഒരു മേഖലയിൽ നിന്നും മാറി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന നിലയിലേക്ക് അയാൾ മാറി വരികയാണ്. പിന്നീടുള്ള കാലങ്ങളിൽ ഇത്തരത്തിൽ തന്നെ പല പല കമ്പനികൾക്ക് വേണ്ടി സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട് അദ്ദേഹം ജോലി അനുഷ്ഠിച്ചു വരികയാണ്. ഗവൺമെന്റ് പോലും, പലതരത്തിലുള്ള ഗവൺമെന്റ് ഏജൻസികൾ പോലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ക്ലാസ് എടുപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലോകമറിയപ്പെടുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കറാണ് കെവിൻ മിറ്റ്നിക് എന്ന പേരുള്ള വ്യക്തി. ഇന്ന് അയാളുടെ ശമ്പളം, ഓരോ കമ്പനികളും അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പണം എന്ന് പറയുന്നത് നമുക്കെല്ലാം ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. ഈ ഒരു ഹാക്കിംഗ് എന്ന് പറയുന്ന കാര്യത്തിന് കത്തിയെ പോലെ തന്നെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് സമൂഹത്തിനും ബാക്കിയുള്ളവർക്കുമെല്ലാം ഗുണകരമായിട്ട് മാറുന്നത്. ആദ്യം പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്ത് പിന്നീട് അവയെല്ലാം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ വഴിയിലേക്ക്, നല്ല വഴിയിലേക്ക് തിരിച്ചെത്തിയ ലോകത്തിലെ ഏറ്റവും മികച്ച ഹാക്കർമാരിൽ ഒരാൾ തന്നെയാണ് കെവിൻ മിറ്റ്നിക് എന്ന വ്യക്തി എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മളീ പറഞ്ഞ കെവിൻ മിറ്റ്നിക്കിന്റെ ജീവിതകഥയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഭാഗം ഏതാണെന്നതിനെ കുറിച്ചും തീർച്ചയായിട്ടും താഴൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡയറക്ട്ലി ചോദിച്ച് മേടിക്കാനാണ് ഇഷ്ടം. അതിനിപ്പോൾ ജോലിയുടെ കാര്യമാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ തന്നെ ഡയറക്ട്ലി ഹയറിംഗ് പ്ലാറ്റ്ഫോമാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഹൈറക്ട് എന്ന് പറഞ്ഞത്. 120,000+ വരുന്ന കമ്പനികളുടെ HR മാനേജറുമായിട്ട് ഡയറക്ട്ലി ചാറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലൂടെ ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഹൈറക്ട് ആണല്ലോ, അത് ഡയറക്റ്റ് ആണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം.